Welcome to our new video. In the Malakana, Chalakudy Lodi Vidana Chalakudy, Murungurani Vidu, Nurmichi another Padinon Vidu Lodi Projectana Typical contemporary election on a video design. The വീട് ലേക്കുള്ള റോഡാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് 50 മീറ്റേഴ്സിൽ നമുക്ക് മെയിൻ റോഡ് ആക്സസ് ചെയ്യാവുന്നതാണ്. ബസ് റൂട്ടാണ്. വളരെ വീതി കൂടിയ റോഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലവേഷനാണ്. റോയൽ ലുക്കൊക്കെ നൽകുന്ന ഒരു എലവേഷനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എലവേഷനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാളും നിർമ്മിച്ചിരിക്കുന്നത്. നിറം ക്ലാഡിംഗ് ടൈൽസാൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു മോഡലിലാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. മറ്റു വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് 4th വീടാണ്. മുൻപുള്ള വീടിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ 1st-ഉം 2nd-ഉം വീടുകൾ ഓൾറെഡി സോൾഡ് ആണ്. 3rd വീടിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം വീതിയുള്ള റോഡാണ് വീടിൻ്റെ മുൻപിലുള്ളത്. ടാർഡ് റോഡാണ്. അതുപോലെ PWD റോഡാണ്. വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. വീടിൻ്റെ ഫ്രണ്ട് യാർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ധാരാളം സ്പേസ് വീടിൻ്റെ ചുറ്റും ലഭിക്കുന്നുണ്ട്. അതുപോലെ പില്ലേഴ്സിലും ധാരാളം ക്ലാഡിംഗ് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. നാലോ അഞ്ചോ കാറുകൾ വളരെ എളുപ്പത്തിൽ കയറ്റാവുന്ന അത്ര വാസ്റ്റ് ആയിട്ടുള്ള മുറ്റമാണ് ഫ്രണ്ട് യാർഡ്. റോയൽ ലുക്ക് നൽകുന്നൊരു എലവേഷൻ ഡിസൈനാണ്. ധാരാളം പില്ലേഴ്സും അതുപോലെ ധാരാളം ബീമുകളും കൊടുത്തിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പതിനൊന്ന് വീടുകളിൽ 4 വീടുകളുടെ വർക്ക് 100% കംപ്ലീറ്റഡ് ആണ്. ബാക്കിയുള്ള വീടുകളുടെ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് കിണർ അവൈലബിൾ ആണ്. ധാരാളം വെള്ളം കിണറിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫ്ലഡ് ഇഷ്യൂസ് തീരെ ഇല്ലാതിരുന്ന ലൊക്കേഷനാണ്. ഈവൻ ഇൻ മിഡ് സമ്മറിലും ധാരാളം വെള്ളം കിണറിൽ അവൈലബിൾ ആണ്. എലവേഷൻ്റെ ബ്യൂട്ടി നമുക്ക് പല ആംഗിളിൽ നിന്നും ഓബ്വിയസ് ആണ്. വാസ്തു സയൻസ് കോമ്പ്ലയൻ്റ് ആയിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ബാക്ക് യാർഡിലും നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റും ധാരാളം സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഐഡിയൽ ആയിട്ടുള്ളൊരു വീടാണ്. നമുക്ക് ബാക്കി വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതും കാണാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട്. ഈ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് കുറേ സ്പേസ് കൂടുതൽ ലഭിക്കുന്നുണ്ട്. കിച്ചണിൽ നിന്നുള്ള എക്സിറ്റ് ആണ് കാണുന്നത്. വളരെ പോഷായിട്ടുള്ള വീടുകളാണ് ഈ കമ്മ്യൂണിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പോഷായിട്ടുള്ളൊരു ലൊക്കേഷനുമാണ്. ഈസി ആക്സസിബിലിറ്റി ആണ്. വിത്തിൻ 2 കിലോമീറ്റേഴ്സിൽ നമുക്ക് നാഷണൽ ഹൈവേ ആക്സസ് ചെയ്യാവുന്നതാണ്.
പ്രീമിയം ക്വാളിറ്റി ടൈൽസാണ് കാർ പോർച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. നല്ല സ്പേസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്തിൻ 4.5 കിലോമീറ്റേഴ്സിൽ നമുക്ക് ചാലക്കുടി ടൗൺ ആക്സസ് ചെയ്യാവുന്നതാണ്. അതുപോലെ 18 to 19 കിലോമീറ്റേഴ്സിൽ കൊച്ചിൻ എയർപോർട്ടും ആക്സസ് ചെയ്യാവുന്നതാണ്. നല്ല റോഡുകളായതുകൊണ്ട് വിത്തിൻ 2 മിനിറ്റ്സിൽ നമുക്ക് നാഷണൽ ഹൈവേ ആക്സസ് ചെയ്യാവുന്നതാണ്. കയറി ചെല്ലുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. ഹൈ ക്വാളിറ്റി വുഡൻ വർക്ക്സ് ആണ്. വളരെ ഹാർഡായിട്ടുള്ള വുഡ്സ് ആണ് വുഡൻ വർക്ക്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോറാണ് മുൻപിൽ നൽകിയിരിക്കുന്നത്. പ്രീമിയം വിട്ടവരെ ടൈൽസ് ആണ് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് വീടിനകത്ത് ലഭിക്കുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇത് നമുക്ക് രണ്ട് ഹോളുകളായിട്ട് വളരെ വിശാലമായിട്ടുള്ള രണ്ട് ഹോളുകൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. എൽ ഷേപ്പിലുള്ള ഒരു ഹോളാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വ്യക്തമാണ്. വളരെയധികം സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ളൊരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. നമുക്കൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും ഒരുപാട് സ്ഥലം പിന്നെയും ഫർണിച്ചേഴ്സിനെല്ലാം ലഭിക്കുന്നുണ്ട്. ഇതൊരു കിച്ചണാണ്. പെബിൾ ഡിസൈനിലുള്ള ടൈൽസാണ് കിച്ചൺ വാളിലൊട്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മോഡേൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. മൂന്ന് ടാപ്പുകൾ കാണാൻ സാധിക്കും. ഒന്ന് ഫ്രഷ് വാട്ടറിനും മറ്റൊന്ന് കോൾഡ് വാട്ടറിനും മറ്റൊന്ന് ഹോട്ട് വാട്ടറിനാണ് നൽകിയിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ടാപ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. ഇതൊരു വർക്ക് ഏരിയ ആണ്. നല്ല സ്പേസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ നമുക്ക് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റ് ടോപ്പാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രാനൈറ്റ് തന്നെയാണ് നമ്മൾ സ്ലാബ് ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും. അതുപോലെ ഒരു ഡിഷ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഉള്ളൊരു സ്പോട്ടാണ്. അതുപോലെ വളരെ റയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സെക്ഷനാണ്. ധാരാളം വിൻഡോസ് നൽകിയിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റിംഗ് ലഭിക്കുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റാണ് സ്ലാബ് ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പ്രീമിയം ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സാണ് വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ ഡോർ വളരെ സ്റ്റൈലിഷാണ്. കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് എല്ലാം വിഗാർഡ് ബ്രാൻഡിൻ്റെ ആണ്. വയേഴ്സ്, സ്വിച്ചസ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, MCB, LCB എല്ലാം വിഗാർഡ് ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
വളരെ റിലയബിൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബർഗർ ബ്രാൻഡിൻ്റെ പെയിൻറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ധാരാളം വിൻഡോസ് റൂമിൽ നൽകിയിട്ടുണ്ട്. അതിൽ വുഡൻ വാർഡ്രോബ്സും നൽകിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൽ അപ്പോക്സി ഉപയോഗിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുള്ള ടൈലിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ് ടു റൂഫ് ടോപ്പ് വരെ ടൈലിംഗ് ചെയ്തിട്ടുണ്ട്. വളരെ റയറായിട്ട് മാത്രം അയാൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. സാധാരണ സെവൻ ഫീറ്റിൽ നിർത്തുന്നതാണ്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു വാർഡ്രോബ് ഡിസൈനാണ്. ഹോളിൻ്റെ സ്പേസ് നമുക്ക് പല ആംഗിളിൽ നിന്നും വ്യക്തമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റെയർ ഡിസൈനാണ്. വുഡൻ ഹാൻഡ് റെയിൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഹാൻഡ് റെയിൽസിൽ എച്ച്ഡ് ഗ്ലാസ് ഇട്ടിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റെയർ ഡിസൈൻ. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. ബെഡ്റൂംസ് എല്ലാം വാസ്റ്റ് ആണ്. വുഡൻ വർക്ക്സിൻ്റെ ക്വാളിറ്റി നമുക്ക് ഓബ്വിയസ് ആണ്. സെറ ബ്രാൻഡിൻ്റെ ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെൻ സെൻസ് പ്ലോട്ടിൽ 2950 സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ഏരിയ. ഇനി നമ്മൾ പോകുന്നത് അപ് സ്റ്റെയറിലേക്കാണ്. അതിനു മുമ്പ് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് ഇൻവെർട്ടർ പോലുള്ള സിസ്റ്റംസ് സെറ്റ് ചെയ്യാനുള്ള ധാരാളം സ്പേസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ബി ഗാർഡ് ബ്രാൻഡിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സും കാണാൻ സാധിക്കുന്നുണ്ട്. വുഡൻ ഹാൻഡ് റെയിലാണ്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള വളരെ റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് എച്ച്ഡി ഗ്ലാസ്സിൽ കാണാൻ സാധിക്കും. വളരെ റയറായിട്ട് കാണുന്നൊരു വുഡൻ ഹാൻഡ് റെയിൽസാണ്. കോമൺലി നമ്മൾ സ്റ്റീൽ ഹാൻഡ് റെയിൽസാണ് കാണുന്നത്. ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ്. ധാരാളം ബീമുകൾ നമുക്ക് റൂഫിന് അക്രോസ് കാണാൻ സാധിക്കും. കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി നമുക്കതിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ ഒരു സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അപ്സ്റ്റെയറിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സ്റ്റെയറിന് മുകളിലായിട്ട് നമുക്കൊരു പർഗോളയും കാണാൻ സാധിക്കും. വീടിനകത്ത് ഇത്രയും നല്ല ലൈറ്റിംഗ് ലഭിക്കുന്നതിൻ്റെ പ്രധാന കാരണം പർഗോളയാണ്. അതുപോലെ ധാരാളം വിൻഡോസും നമുക്ക് ലിവിങ് ഏരിയയിലും കാണാൻ സാധിക്കുന്നുണ്ട്.
തേർഡ് ബെഡ്റൂമാണ്. എപ്പോക്സി ഉപയോഗിച്ചിട്ടുള്ള ടൈലിംഗ് ആയതുകൊണ്ട് നമുക്ക് ലീക്ക് ഇഷ്യൂസ് വളരെ കുറവായിരിക്കും. നോർമലി അപ്സ്റ്റെയറിൽ ടൈലിങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാരണം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലീക്കേജ് ഇഷ്യൂസ് ഇല്ലാതിരിക്കണമെങ്കിൽ അപ്പോക്സി ഉപയോഗിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്ത ടൈലിംഗ് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ലിവിങ് ഏരിയയും വളരെ സ്പേസാണ്. ലിവിങ് ഏരിയയുടെ സ്പേസ് നമുക്ക് പല ആംഗിളിൽ നിന്നും ഓബ്വിയസ് ആണ്. ഇനി നമ്മൾ പോകുന്ന ഫോർത്ത് ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് എല്ലാ ബെഡ്റൂമുകളും. നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ടോയ്ലറ്റ് ഡിസൈൻ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്യൂബിക്കിൾ പോലുള്ള മോഡേൺ വസ്തുക്കൾ ഉപയോഗിക്കാനും സ്പേസ് നമുക്ക് ടോയ്ലറ്റിൽ ലഭിക്കുന്നുണ്ട്. അടുത്ത ഞങ്ങൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. സ്റ്റീൽ ഫ്രെയിമിൽ ടഫിൻ്റെ ഗ്ലാസ്സിലുള്ള ഒരു ഹാൻഡ് റെയിലാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനോട് മാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ബാൽക്കണിയിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയും അതുപോലെ മറ്റൊരു ഫ്ലോർ ടൈൽ ചെയ്തിട്ടുള്ളൊരു ഏരിയയും ലഭിക്കുന്നുണ്ട്. ഈവനിങ് ടൈമെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് യാർഡിൻ്റെ സ്പേസ് നമുക്ക് മുകളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ നമുക്ക് പ്രെമിസസും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. വളരെ നല്ല വീടുകളാണ് അടുത്തുള്ളത്. വീടുകൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻ്റ് ആണ് നെയ്ബർഹുഡ്. 100% റിലയബിൾ ആയിട്ടുള്ളൊരു നെയ്ബർഹുഡാണ് ഈ വീടിൻ്റെ പ്രെമിസസിലുള്ളത്. ഇനി ഞങ്ങൾ പോകുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. വാസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പൺ ടെറസാണ്. കൺസ്ട്രക്ഷൻ നടക്കുന്ന മറ്റ് വീടുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് യാർഡിൻ്റെ സൈസും വ്യക്തമാണ്. ഓപ്പൺ ടെറസ് വളരെ വാസ്റ്റാണ്. പിന്നീട് ട്രസ് റൂഫ് ചെയ്ത് മെഷ് ചെയ്താൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആക്കാവുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. ധാരാളം ജാതി തോട്ടങ്ങൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കും.